ഓ നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ഭക്തിയിൽ അധിഷ്ഠിതമാണ് നമ്മുടെ ഭാഗവതം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അതിനാണ് പരമപ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ ഓരോ ക്ലാസ്സുകളും നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പറയുന്നത് സതീദേവി യാഗശാലയിലെ തൻ്റെ ശരീരത്തെ അതായത് ആത്മീയത കൊണ്ടും പരിശുദ്ധമായ വിചാരങ്ങൾ കൊണ്ടും പരിശുദ്ധമായിരുന്ന ശരീരത്തിനെയും മനസ്സിനെയും യാഗശാലയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ട് തൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളിലും എന്തു ചെയ്തു പാവകനെ അഗ്നിയെ സങ്കൽപ്പിച്ചു എന്നാണ് പറയുന്നത് അഗ്നിയെ സങ്കല്പിച്ചു കൊണ്ട് സ്വയം ശരീരത്തെ സമാധിമഗ്നിയാക്കി എന്ന് പറഞ്ഞാൽ തൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളിലും അഗ്നിദേവൻ ഇരയായി ശരീരം തീർന്നു ഇല്ലാണ്ടായി കഴിഞ്ഞു ഇല്ലാണ്ടായിക്കഴിഞ്ഞു മഗ്നയായി അപ്പോഴും മനസ്സിൽ ചിന്തിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഭാഗവതം പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ എല്ലാവരുടെയും ശരീരം ഇങ്ങനെ ഒരു ആലോചിക്കുന്നില്ല ഏതെങ്കിലും ഒരു നിമിഷം ഇവിടെ നിന്ന് അപ്രത്യക്ഷമാകേണ്ടി വരും എന്നുള്ള കാര്യം നടന്നു പോകുമ്പോഴായിരിക്കാം വീട്ടിലിരിക്കുമ്പോഴായിരിക്കാം എല്ലാവിധ സാധന സാമഗ്രികളുടെ നടുക്ക് ഇരിക്കുമ്പോഴായിരിക്കാം ചിലർ എല്ലാം ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടി വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് ചുറ്റിനും പക്ഷേ ഇവയൊന്നും നമ്മളെ ഏതെങ്കിലും ഒരു നിമിഷത്തെ ഈ ശരീരത്യാഗത്തിൽ സുരക്ഷിതരാക്കില്ല എന്നുള്ള കാര്യം പലരും വിസ്മരിക്കുകയാണ് ഏത് വലിയ പ പദവിയിലിരിക്കട്ടെ ഏത് ചെറിയ പദവിയിലിരിക്കട്ടെ ഏത് നിമിഷമാണോ ഈ ആത്മാവിന് ഈ ശരീരം പരിത്തിരിക്കേണ്ടി വരുന്നത് ആ സമയത്ത് ഇവിടെ നിന്നും പോകേണ്ടി വരുന്ന ഒന്നാണ് എന്നുള്ള കാര്യം ഓർമ്മിക്കുന്നതാണ് ഈശ്വര സവിധത്തിൽ ചെന്ന് ഉറപ്പിക്കേണ്ട ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് ഇല്ലേ പൊടിപടലങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പടർന്ന് പ പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് കാർമേഹങ്ങൾ ഇരുണ്ടുകൂടിക്കൊണ്ട് ശക്തമായൊരു പേമാരി ഉണ്ടാകുമ്പോൾ എപ്രകാരമാണോ പൊടിപടലങ്ങൾ ഭൂമിയിൽ പതിച്ചു പോകുന്നത് മാരിയുടെ ശക്തിയാൽ അതുപോലെ ബെമാരിയുടെ ശക്തിയാൽ അതുപോലെ ഇവിടെയും നമ്മുടെ മനസ്സിൻ്റെ അകത്തുള്ള സർവ്വവിധത്തിലുള്ള ദോഷചിന്തകളും ഈശ്വരഭക്തിയുടെ ശക്തമായ ചൊരിച്ചിലൊണ്ട് എന്തു ചെയ്യുന്നു അടങ്ങിപ്പോകുന്നു പിന്നെ പൊടിപടലമുള്ള അന്തരീക്ഷം ഇല്ലാത്തതുപോലെ ദോഷചിന്തകളുള്ള ദോഷചിന്തകളാകുന്ന പൊടിപടലങ്ങളുള്ള അന്തരീക്ഷം നമ്മുടെ മനസ്സിലും ഇല്ലാണ്ടാകുന്നു അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം ഈ ലോകത്ത് നിന്ന് നമ്മളെല്ലാവരും പോകേണ്ടതാണ് ഒരേ ഒരു സുഹൃത്ത് മാത്രമേ ഉള്ളൂ വാത്മീകി രാമായണത്തിൽ പറയുന്നു എന്താ ഈ ശരീര ശരീരത്തെ ഉപേക്ഷിക്കുന്ന സമയത്ത് ഒരേ ഒരു സുഹൃത്ത് മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ ഏതാണ് ആ സുഹൃത്തെന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്തിരിക്കുന്ന ധർമ്മം മാത്രം അപ്പോൾ എൻ്റെ വീടും സ്വത്തും ഒന്നും ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീടും സ്വത്തും ഒന്നും നമ്മുടെ കൂടെ വരികയില്ല അതെല്ലാം നമുക്ക് ഉപേക്ഷിച്ചുകൊണ്ട് പോകേണ്ടി വരും അതുകൊണ്ടല്ലേ എന്നൊക്കെ പറയുമ്പോഴും അതിനൊക്കെ ഓരോരോ അർത്ഥങ്ങൾ നമ്മുടെ ആചാര്യന്മാർ കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ ഓർമ്മിച്ച് വയ്ക്കുക അപ്പോൾ ഇവിടെ സതീദേവി അടുത്ത ജന്മം ഞാൻ പറഞ്ഞു വന്നത് ഓർമ്മയിൽ വയ്ക്കുക ശരീരത്തെ ത്യജിക്കുന്നു ശരീരത്തെ ത്യജിക്കുവാനായിട്ടിരിക്കുന്ന സമയത്ത് ഇപ്രകാരം മനസ്സിൽ സങ്കല്പിക്കുന്നു അടുത്ത ജന്മം ഹിമവാൻ്റെ പുത്രിയായി പാർവതിയായി ഭഗവാന്റെ പത്നിയായി തീരാമെന്ന് സങ്കല്പിക്കുന്നു നിങ്ങളും മാറിയിരുന്ന് മരിക്കാറാകുമ്പോൾ ഇങ്ങനെ ഒന്ന് സങ്കല്പിച്ചു നോക്ക് വല്ല കഥയുണ്ടോ കാര്യം എന്താ അതിന് മുമ്പുണ്ടായിരുന്ന സങ്കല്പമൊക്കെ ഏതായിരുന്നു എന്തൊക്കെയായിരുന്നു എന്ന് ആർക്കെങ്കിലും വല്ല നിശ്ചയമുണ്ടോ ഒരു നിശ്ചയമില്ല മരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് അതിനുള്ള പ്രാപ്തി നമുക്കുണ്ടാക്കിയെടുക്കണം എന്നുള്ള കാര്യം ഭാഗവതം നമ്മെ ഓടി ഓർമ്മിപ്പിക്കുകയാണ് അതായത് എപ്രകാരമാണോ വാസാംസി ജീർണാനി യഥാവിഗായ എന്ന് ഗീതയിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് പഴയ വസ്ത്രം ഉപേക്ഷിച്ച് പുതിയേനെ സ്വീകരിക്കുന്നത് പോലെ പഴയ ശരീരത്തെ ഉപേക്ഷിച്ച് പുതിയേനെ സ്വീകരിക്കുന്ന ഒരു ഉപമയാണ് ഇത് നമ്മളുടെ ഇച്ഛയ്ക്ക് അധീനമാണ് ഈ ശരീരം ഉപേക്ഷിക്കുന്നതെന്നുള്ള അർത്ഥത്തിലല്ല അത് പറഞ്ഞിരിക്കുന്നത് ആ ഉപമയുടെ ഏകാംശത്തെ എടുത്തുകൊണ്ട് നമ്മളതിനെ ഗ്രഹിച്ചാൽ മതി അപ്പോൾ ഇവിടെ നാം നമ്മുടെ ശരീരത്തെ ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ ശരീരത്തെ സ്വീകരിക്കുമ്പോൾ നല്ല സങ്കല്പമുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ സൂക്ഷ്മ ശരീരത്തിന് ഉന്നതമായ കുലത്തിൽ ജനിക്കാനും ഉന്നതമായ സംസ്കാരത്തിൽ ജീവിക്കാനും പറയുള്ളൂ ഭാഗവതത്തിൽ തന്നെ ആവർത്തിച്ചാർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണ് കഴിഞ്ഞ ജന്മത്തെ വാസനാപൂരിതമായ സംസ്കാരമാണ് ഈ ജന്മത്തെ പ്രവൃത്തികൾ എന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ ജന്മത്ത് നിങ്ങൾ എന്തൊക്കെ കർമ്മങ്ങളാണോ ചെയ്തിരിക്കുന്നത് അതാണ് ഈ ജന്മത്ത് നിങ്ങൾ ചെയ്യുന്ന സംസ്കാര പ്രവൃത്തികളെല്ലാം ആ സംസ്കാരത്തിൽ നിന്നുള്ള പ്രവൃത്തികളാണ് ഈ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഏതിനെ ആശ്രയിച്ച് നിൽക്കുന്നു അന്ധകരണത്തെ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം ഈ നാലെണ്ണം കൂടിയതാണ് എന്ന് പറഞ്ഞാൽ ഈ അന്ധകാര അന്ധകരണത്തെ ആശ്രയിച്ചിട്ടാണ് ഏത് നിൽക്കുന്നത് നമ്മുടെ സംസ്കാരം നിൽക്കുന്നത് അപ്പോൾ അന്ധക്കരണം ശുദ്ധമല്ല മനസ്സ് ശുദ്ധമല്ല ബുദ്ധി ശുദ്ധമല്ല ഒന്നും ശുദ്ധമല്ലെങ്കിൽ അതിനെ ആശ്രയിച്ച് നിൽക്കുന്ന സംസ്കാരം എന്തായിരിക്കും ശുദ്ധമല്ലാണ്ടാകും അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത് അന്ധക്കരണത്തെ ശുദ്ധീകരിക്കുക അതിനെന്താ ഉപായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഹങ്കാരാദികളെ എല്ലാം തെജിച്ചുകൊണ്ട് ഈശ്വരപാദങ്ങളിൽ ശരണം പ്രാപിച്ച് മനഃശുദ്ധിയെ കൈവരിക്കുക അതുമാത്രമേ ഇവിടെ ചെയ്യാനുള്ള ഒരു ഉപായമുള്ളൂ അതും ഇതുമൊക്കെ ചിന്തിച്ച് വ്യാഹുല ചിത്തരായി ഈശ്വരനാമം ജപിക്കാനിരുന്നാലും ഈശ്വരീയ കാര്യങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ചെന്നാലും ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ചെന്ന് തൊഴുതു നിന്നാലും എല്ലായിടത്തും നമ്മുടെ മനസ്സിനകത്ത് വന്നുചേരുന്ന എന്താ ആവശ്യമില്ലാത്ത ചിന്തകൾ മാത്രമാണ് ഈ അനാവശ്യ ചിന്തകൾ കൊണ്ട് പൊറുതുകൊട്ടിയ മനസ്സ് തളർന്നു തളർന്നു പോകുന്നു അവസാനം വലിയ തളർച്ചയിലേക്കത് വീഴുന്നു അവിടെ നിന്ന് ഉത്തേജനം വേണം തളരാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്നതാണ് ഈശ്വരഭക്തി എന്ന് പറയുന്നത് ആ ഈശ്വരഭക്തി ആ സ്വായത്തമാക്കിയാൽ ഈ ജന്മത്തിൻ്റെ അവസാനത്ത് സതീദേവി സങ്കല്പിച്ചതുപോലെ അടുത്ത ജന്മത്ത് നല്ല കുലത്തിൽ ജനിക്കാനുള്ള സൗഭാഗ്യങ്ങൾ നമ്മുടെ കർമ്മഗതിക്കനുസരിച്ച് വരും മനുഷ്യ ശരീരം ത്യജിച്ചു കഴിഞ്ഞാൽ അവനിൽ ശേഷിക്കുന്ന എന്താ അന്ധക്കരണമാണ് അന്ധക്കരണത്തെയാണ് സൂക്ഷ്മ ശരീരം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ആ സൂക്ഷ്മശരീരമാണ് ആത്മാവെന്നൊക്കെ നമ്മൾ വ്യവഹരിക്കുന്നതെങ്കിൽ ഈ ആത്മാവ് അടുത്ത ജന്മത്ത് ഈ സംസ്കാര സംസ്കാരവിശേഷത്തോടുകൂടി ജനിക്കണമെന്നുണ്ടെങ്കിൽ നല്ല അറിവുകൾ നല്ല കാര്യങ്ങൾ കേട്ട് പഠിച്ച് മനസ്സിനെയും അന്ധകരണത്തെ സംശുദ്ധീകരിച്ച് വയ്ക്കുക അതിൽ നിന്ന് നല്ല സംസ്കാരത്തോടുകൂടി ജനിക്കുവാൻ നമുക്ക് സൗഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം